ബിഗ് ബോസ് വീട്ടിലേക്ക് പോയ എല്ലാ കണ്ടസ്റ്റൻസും കയറി വന്നിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന പഴയ എല്ലാവരും എത്തിയിട്ടില്ല പകുതിയോളം പേര് ഇന്ന് വന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഒരാൾ കടന്നു വന്നതിന് ശേഷം ഒരു ചെറുതായിട്ട് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നില്ലേ എന്നൊരു സംശയം ലൈവ് കണ്ടവർക്ക് തോന്നി കാണും മറ്റാരും അല്ല ഗോപിക ഗോപിക അവിടെ വീണ്ടും ഗെയിം കളിക്കാൻ വന്ന ഒരു പ്രതീതിയിലാണ് ഗോപിക അവിടെ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നത് ശോഭയുടെ അടുത്ത് വന്നിട്ട് ശോഭയ്ക്ക് പുറത്തെ നെഗറ്റീവ് ആണെന്നും ശോഭയുടെ അടുത്ത് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് ഉപദേശിക്കുന്നു ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു ചേച്ചിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ എന്തൊക്കെയോ ഗോപികമായിട്ട് അവിടെ രഹസ്യമായിട്ട് ചെയ്തു കൂട്ടുന്നുണ്ട് പ്രധാനമായിട്ടും മാരാർക്കെതിരെയാണ് അവിടെ ഗോപിക കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മാരാരെ വിളിച്ചുകൊണ്ടുപോയിട്ട് അവിടെ ഗോപിക സംസാരിക്കുന്നുണ്ട് ഗോപിക ഔട്ടായി പോയതിനു ശേഷം അവിടെ ഒരു ദിവസം പകല് അവിടെ നമ്മുടെ മാരാരും വിഷ്ണുവും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു അവർ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു ലാലന്റെ വിഷു കൈനീട്ടത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ വിഷു കൈനീട്ടങ്ങളെല്ലാവരുടെ കയ്യിലില്ലേ എന്ന് നോക്കിക്കോ പോണ വഴിക്ക് അത് കൊണ്ടുപോകാൻ ോ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആരെക്കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത് നമുക്ക് ലൈവ് കണ്ടവർക്ക് പോലും മനസ്സിലായിട്ടില്ല പക്ഷെ ആ ടോപ്പിക് സംസാരിച്ചത് മാരാരി വിഷ്ണുവിന്റെ അടുത്ത് പറയുന്നത് വിഷ്ണു ചിരിച്ചുകൊണ്ട് അതിനെ കൗണ്ടർ അടിക്കുന്നതാണ് നമ്മൾ ലൈവില് കണ്ടത് അപ്പോ ഒരുപാട് പേര് പറഞ്ഞ അത് ഗോപിയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്ന് പുറത്ത് മുഴുവൻ അത് കമന്റായിട്ട് വന്നിരുന്നു പുറത്തുപോയൊരു മത്സരാർത്ഥിയെ കുറിച്ചാണ് അത് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പക്ഷേ ഇവിടെ ഗോപിയ വന്നിട്ട് ഈ കാര്യം വന്ന് മാരാരിടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് മാരാരി പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം തന്നെ എന്റെ ഓർമ്മയിലില്ല അത് ഇനിയിപ്പൊക്കെ ാണോ പറഞ്ഞെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഇനി വേറെ വല്ലവരുദ്ദേശിച്ചിട്ടാണോ എന്നുള്ളതും എനിക്ക് അറിയില്ല എന്നവിടെ മാരാർ പറയുമ്പോൾ അവിടെ ഗോപിയെ പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം വിഷ്ണുവുമായിട്ട് സംസാരിച്ചിരുന്നു വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പം വിഷ്ണു പറഞ്ഞത് ശോഭേച്ചിനെ കുറിച്ച് പറഞ്ഞു എന്നാണ് വിഷ്ണു പറഞ്ഞത് പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്തും കൂടി അത് ക്ലാരിറ്റി കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ മാരാർ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സംഭവമേ ഓർമ്മയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തമാശയായിട്ട് കോമഡി ആയിട്ട് ഞങ്ങൾ അവിടെ സംസാരിച്ചതായിരിക്കും പക്ഷെ അതാരെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടുന്ന് വേറെ ആരോ വന്നതുകൊണ്ട് ആ വിട്ട അവിടെ നിന്ന് പോവുമായിരുന്നു പക്ഷേ പിന്നീടും ഗോപിക ഈ വിഷയം വീണ്ടും ശോഭയുടെ അടുത്തിരുന്നു സംസാരിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് പുറത്ത് ഗംഭീരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയം സംസാരിച്ച സമയത്ത് അവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും എനിക്ക് വേണ്ടിയിട്ടാണ് പുറത്ത് സംസാരിച്ചത് അവിടെ അയാൾക്ക് നെഗറ്റീവ് ആവുകയാണ് ചെയ്തത് എന്നവിടെ ശോഭയുടെ അടുത്ത് പറയുമ്പോൾ ശോഭ ചോദിക്കുന്നുണ്ട് ഇതെന്താ സംഭവം എന്താ കാര്യം ചോദിക്കുന്നുണ്ട് ശോഭ അല്ല അതും എനിക്കിപ്പോടെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയാത്തെന്ന് പറയുമ്പോൾ ആ ഇത്രയും മാരക സപ്പോർട്ട് പോലും എല്ലാ ജനങ്ങളും എനിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അവിടെ ശോഭയെടുത്തിരുന്ന് കാണിക്കുന്നുണ്ട് എന്തായാലും പുറത്തു പോയ മത്സരാർത്ഥികൾ എല്ലാവരും അവിടെ വന്നത് എല്ലാവരുമായിട്ട് സൗഹൃദത്തിലാവാനും നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷെ അവിടെ ഗോപിയെ കാണിച്ചു കൂട്ടുന്നത് വീണ്ടും ഒരു ഗെയിം ഒരു പ്രതീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഗോപിക വന്നിട്ട് അത് വളരെ ബോർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി ഗോപിക അവിടെ വന്നത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരെയും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് എല്ലാവരുടെ അടുത്തും നല്ല കമ്പനി അടിച്ച് പോകുന്നതിന് പകരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഒരു വിദ്വേഷം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതായോ ഒരു പക തീർക്കാൻ വേണ്ടി വന്നതായോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് കൂടാതെ ഗോപിക അവിടെ ജുനൈസിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് നീ അന്ന് മാരാരുമായിട്ട് വഴക്കിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മാരാരെ ഇത്രയ്ക്കും ഉയർന്നു വരുമായിരുന്നില്ല മാരാർക്ക് ഒട്ടും എത്താനായിട്ട് കഴിയുമായിരുന്നില്ല സ്ക്രീൻ സ്പേസ് കിട്ടുമായിരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഗോപിക എന്തായാലും എന്തായാലും ഗോപികക്ക് മാരാരുടെ അടുത്ത് എന്തോ ഒരു വിദ്വേഷം ഉള്ളത് പോലെയാണ് ഗോപിക അവിടെ വന്നതിന് ശേഷം സംസാരിക്കുന്നത് ശോഭയുടെ അടുത്തും ജുനൈസിന്റെ അടുത്താണ് രഹസ്യമായി ഇരുന്നുകൊണ്ട് ഗോപിക സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാരാർക്കെതിരെ എന്ത് ചെയ്യാം എന്നാലോചിച്ചുകൊണ്ട് ക്രൂക്കഡായി അവിടെ കളിക്കുന്ന ഒരു ഗോപിയെ പോലെ തോന്നി ഗോപി അവിടെ ഗെയിം കളിക്കാൻ വീണ്ടും വന്ന പ്രതീതിയാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്